വെൽക്കം ടു ഷൈനി ഹോം. ദിസ് ഈസ് ഷൈൻസി ചിന്നൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെപ്റ്റിക് ടാങ്ക് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ആവശ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഓൾറെഡി ഈ നെറ്റിലും അതിനെല്ലാം ഇതിനകത്തെല്ലാം കാറ്റ് ഫയലുകളുടെ തന്നെ അതേപോലെ തന്നെ ഒരു ബ്ലോക്കുകൾ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ചില സമയത്ത് എഞ്ചിനീയേഴ്സ് ഈ ബ്ലോക്കുകൾ അതേപോലെ തന്നെ എടുത്ത് അതേപോലെ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. കാറ്റ് ഫയലുകൾ തന്നെയാണ് കിട്ടുന്നത്, അത് കാരണം വളരെ ഈസിയാണ്. പക്ഷേ അതിനകത്ത് ബിഗ് മിസ്റ്റേക്കുകൾ ഉള്ളതാണ് സാധാരണ കിട്ടുന്നത് ഇപ്പോൾ. അപ്പോൾ അബദ്ധവശാൽ നമ്മളൊരു ചെക്ക് ചെയ്യാൻ ഒരു സൈറ്റിലൊരു ഇൻസ്ട്രക്ഷൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു ഡ്രോയിങ്സ് കൊടുത്തത് കണ്ടപ്പോൾ അതിനകത്ത് ഫുൾ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ സാധാരണ ഒരാൾക്ക് ഈ സെപ്റ്റിക് ടാങ്കിനെ പറ്റി, എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സെപ്റ്റിക് ടാങ്ക് ഇതിനകത്ത് ഒരു ബാക്ടീരിയകളുടെ ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് നമ്മൾ ഇതിനകത്തെ പോലെ വേസ്റ്റ് വന്ന് വീഴുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു പാട പൊട്ടാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഈ സെപ്റ്റിക് ടാങ്ക് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ബാക്ടീരിയകളെല്ലാം വർക്ക് ചെയ്ത് അതിനകത്ത് വേസ്റ്റിൻ്റെ അംശങ്ങൾ ഇല്ലാതെയായി ലാസ്റ്റ് വരുന്ന ആ അത് വരുന്നത് ഒരു ക്ലീൻ വാട്ടറായിട്ട്, അതായത് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തെല്ലാം നമുക്ക് ഈ കോളിഫോം ബാക്ടീരിയകൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു 8 മീറ്റർ അകലം വേണമെന്ന് പറയുന്നത്. കുടി, അതായത് നമ്മൾ പോർട്ടബിൾ യൂസിനുള്ള വാട്ടർ, അതായത് കിണറോ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്ത് വാട്ടർ ആണെങ്കിലും അതും നമ്മളുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഔട്ട്പിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 മീറ്റർ. പക്ഷെ ബിൽഡിംഗ് റോളിൽ പറയുന്നത് സെപ്റ്റിക് ടാങ്ക് തന്നെ 8 മീറ്റർ ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. അതൊരു പ്രിക്കോഷൻ കൂടിയിട്ടാണ്, കാരണം ഇൻ കേസ് ഈ സെപ്റ്റിക് ടാങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ചെയ്യുന്നില്ല എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെപ്റ്റിക് ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഈ ചെടികളുടെയോ മറ്റോ വേരുകളെല്ലാം വന്ന് ഫോൾ എല്ലാം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ആ വേസ്റ്റ് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ചാൻസും കണ്ട്, എന്തെങ്കിലും ഒരു ബൈ മിസ്റ്റേക്ക് പോലും വന്നാൽ പോലും നമ്മൾ കുടിവെള്ളത്തിനായുള്ള ഡിസ്റ്റൻസ് 8 മീറ്റർ എങ്കിലും മിനിമം വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എക്സാക്റ്റ് വേണ്ടത് നമുക്ക് ഈ പറയുന്ന ഈ ഔട്ട്പിറ്റിൽ നിന്നുള്ള, അതായത് സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞ് നമ്മളൊരു ഡിസ്ട്രക്ഷൻ ട്രഞ്ച് എന്ന് പറയും, അതിനകത്തു നിന്നുള്ള ആ ഡിസ്റ്റൻസും കിണറും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഴ്സും തമ്മിൽ ഒരു 8 മീറ്റർ എങ്കിലും പറയുന്നത് ഈ ഒരു പർപ്പസിനാണ്. കാരണം ഈ കോളിഫോം ബാക്ടീരിയകളെല്ലാം നമ്മൾ ഇതിനകത്ത് കിണറിനകത്ത് പോകാൻ പാടില്ല. ഈ സെപ്റ്റിക് ടാങ്ക് തന്നെ നമ്മൾ ബിൽഡിംഗ് റൂൾ പ്രകാരം നമ്മൾ ഒരു 7-8 മീറ്റർ എന്ന് പറയുന്നത് ഇൻ കേസ് സെപ്റ്റിക് ടാങ്കിന് തന്നെ എന്തെങ്കിലും ലീക്കേജോ ചിലപ്പോൾ ചില മരങ്ങളുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂസിൽ ഒഴിവാക്കാനാണ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഇത് പറഞ്ഞു വന്നത് ഈ നെറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിൽ കിട്ടാൻ വേണ്ടി വെച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളത് മേസന്മാരും മറ്റും അവിടെ ക്രിയേറ്റ് അത് സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഫങ്ഷൻ ചെയ്യില്ല. അപ്പം അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ഡീറ്റെയിലും ശരിക്കും എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ആളുകളുടെ സംശയം, സെപ്റ്റിക് ടാങ്ക് കോൺക്രീറ്റിൽ ചെയ്യണോ അതോ മേസൺറി അതായത് കട്ടാവണത് അങ്ങനെ ചെയ്യണോ അതോ അല്ലെങ്കിൽ ബൈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഫൈബറിൻ്റെ വേണോ എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ ഒരു കോൺക്രീറ്റിലെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് 1 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും. അത് നമ്മൾ ബ്രിക്ക് ആണെങ്കിൽ ഒരു 20% കുറയും, അതിനേക്കാൾ 20% കുറയും നമ്മൾ ഫൈബർ ആണെങ്കിൽ. ഇതിൻ്റെയൊക്കെ എല്ലാം ഫങ്ഷനിങ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മളൊരു മേസൺറി ലെവലിൽ നമ്മളൊരു കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് അതിനകത്ത് ഒരാൾ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. മിനിമം ഒരു 2 അടി അല്ലെങ്കിൽ ഒരു 75 സെൻറ്റിമീറ്ററിൻ്റെ 75 സെൻറ്റിമീറ്റർ ഇൻസൈഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരാൾക്ക് നിന്ന് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 3 പിറ്റികൾ വേണം. അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അത്ര സൈസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇതിനകത്ത് നിറയുന്നൊരു ഇഷ്യൂ വരുന്നില്ല. ചില സ്ഥലത്ത് നിറയുന്നൊരു ഇഷ്യൂ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല നടന്നിട്ടുണ്ടെങ്കിലാണ് അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിലാണ് നമ്മളത് നിറയുന്നൊരവസ്ഥ വരുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് ആ സയൻറ്റിഫിക്കലി അത് കറക്റ്റ് അല്ലെങ്കിലും പല പല ഇഷ്യൂസ് വരും.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതിൻ്റെ ഒരു എക്കണോമി ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ രീതിയിലുള്ള ഫൈബറിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ വരുന്നത് ചെയ്തുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സാധാരണ കേസിലൊക്കെ ഒരു രണ്ടോ മൂന്നോ നാലോ പേരുള്ള ഒരു വീടാണെങ്കിൽ നമുക്കൊരു 40 ഫ്ലഷിൻ്റെ സെപ്റ്റിക് ടാങ്ക് ആയാലും അത് മതി. മറ്റേ അതിനേക്കാൾ വോളിയം കൂടുതലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞത് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഈ അടുത്ത് മരങ്ങളൊന്നുമില്ല, പിന്നെ അതിനകത്ത് നമുക്ക് മുകളിലൂടെ വണ്ടി കയറണൊരു കേസുകളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ പോവാം, അതായത് ഫൈബറിൽ പോവാം. ഇല്ലെങ്കിൽ വണ്ടിയൊക്കെ കയറണം, മേലെ വലിയ സ്ലാബ് ഇടണം, അങ്ങനത്തെ കേസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മേസൺറിയിൽ പോവാം. ഈ വെള്ളം ഔട്ട്സൈഡിൽ നിന്ന് കയറി വരുന്നൊരു സംഭവം എന്നുണ്ടെങ്കിൽ അത് തീരെ ഇതിനകത്ത് സെപ്റ്റിക് ടാങ്കിനകത്ത് തിരിച്ചു കയറാൻ പാടില്ല. ചില സ്ഥലത്ത് വാട്ടർ ലോഗഡ് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രഞ്ചിൽ നിറഞ്ഞ് തിരിച്ച് സെപ്റ്റിക് ടാങ്കിലുള്ള വെള്ളം വന്ന് അതിൽ നിന്ന് നമ്മൾ വേസ്റ്റ് വരാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ വരുന്നത് കുറച്ച് ഹൈറ്റിൽ കൊടുക്കണം, കാരണം വാട്ടർ ലോഗഡ് ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഹൈറ്റ്. അതായത് ഔട്ട്സൈഡിൽ നിന്നുള്ള വെള്ളം ഇതിനകത്ത് കയറാൻ പാടില്ല, അതൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്. അങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ചോക്കഡാവും, ഈ ഫംഗ്ഷനൊന്നും നടക്കില്ല. പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് നിറയ്ക്കുമ്പോൾ പിന്നെ വേറൊരു സംശയം എന്ന് പറയുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിക്കണോ വേണ്ടയോ. ഈ സെപ്റ്റിക് ടാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം നിറച്ചിടണം, അത് നല്ല വെള്ളം തന്നെ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് കുറേ ഈ രീതിയിലുള്ള ഔട്ട്സൈഡിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ എല്ലാം വന്ന് നമ്മളതിനകത്ത് പൊല്യൂട്ടഡ് ആയിരിക്കും. പക്ഷേ ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെപ്റ്റിക് ടാങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അണുക്കൾ വരാൻ ചാൻസ് വളരെ സമയം പിടിക്കും. അപ്പോൾ ഏറ്റവും ചെയ്യേണ്ടത് സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ ഇതിനകത്തുള്ള ഒരു ഫിൽ ചെയ്യുന്ന സമയത്ത് പ്ലംബറുടെ നേതൃത്വത്തിൽ വേണം അത് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെയൊക്കെ ഫംഗ്ഷനിങ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അതിനകത്ത് ഫില്ല് ചെയ്യാൻ. അതായത് നമ്മൾ ക്ലോസറ്റിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കപ്പ് വെള്ളം നമ്മൾ ഡിസ്പെൻഷൻ അഞ്ചിലേക്ക് ഒഴുകി പോകണം, അതുവരെ ഇതിനകത്ത് ഫില്ലായി കിടക്കണം. അതുമാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഒരു കുറച്ച് അതായത് ഒരു കൊട്ട ചാണൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ, അതേ സെപ്റ്റിക് ടാങ്ക് ഫംഗ്ഷൻ ചെയ്യണൊക്കെ മുന്നേ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അണുക്കൾക്കുള്ള വേഗത കൂടി കിട്ടുന്നു. മറ്റേത് നമ്മൾ ഒരു മാസം കൊണ്ട് അത് ഫംഗ്ഷൻ ആവുന്നതിന് പകരം ഇതൊരാഴ്ച കൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഫംഗ്ഷൻ കിട്ടും. കാരണം ആ അണുക്കൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും, അതായത് അതിനകത്ത് ഒന്നുകൂടി സ്പീഡപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടി അതിനകത്തുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടും. അപ്പോൾ മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, സൈസ് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. സിംബസൈസ് എന്ന് പറയുന്നത് ഒരു 40 ഫ്ലഷ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഈ സാധാരണ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ ഒരു 10 അടി നീളവും ഒരു 4 അടി വീതിയും അതിന് 3 കള്ളികളായിട്ടൊക്കെയാണ് തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഡ്രോയിങ്സ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൈസ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇത്ര സൈസാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈസ് കൂടും, കാരണം നമുക്ക് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ അത്ര സൈസ് വേണമല്ലോ, ഇല്ലെങ്കിൽ അയാൾക്ക് നിന്നിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചാന്ത് വയ്ക്കാൻ പറ്റില്ല. സെപ്റ്റിക് ടാങ്കിൻ്റെ അറകൾ എന്ന് പറയുന്നതും ഏത് സെപ്റ്റിക് ടാങ്ക് ആയാലും ഒരു തുള്ളി പോലും അതിന് ലീക്ക് പുറത്തേക്ക് വരാൻ പാടില്ല, അത് ലീക്ക് പ്രൂഫ് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുൻപ് ഉപയോഗിക്കുന്നതിൻ്റെ മുൻപ് എല്ലാം അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് ക്ലോസറ്റിലൊരു കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂഷൻ ടാങ്കിലേക്ക് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് അതിനകത്ത് എയറിനുള്ള ഒരു അതായത് ഇതിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലത്തെ എയർ പ്രഷർ തന്നെ വരണം. നമ്മളിതെല്ലാം സ്ലാബ് ഇട്ട് അതിനകത്ത് എയർ കിടക്കാത്ത രീതിയിൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിലത്തെ ബാക്ടീരിയകൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലത്തെ ആ എയർ തന്നെ ആയിരിക്കണം, അതായത് എയർ പ്രഷർ തന്നെ ആയിരിക്കണം നമ്മുടെ സെപ്റ്റിക് ടാങ്കിനകത്തും. ആ രീതിയിൽ വേണം നമ്മളത് കാസ്റ്റ് ചെയ്ത് കവർ ചെയ്തിട്ട് ഇടാൻ വേണ്ടി. അതിനകത്ത് എയർ പൈപ്പ് കൊടുക്കണം. ഏറ്റവും ഈ പറഞ്ഞ എയർ പൈപ്പിനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മൊസ്കിറ്റോ നെറ്റൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ തലവേദനകൾ ഒഴിവായി കിട്ടും. കാരണം ഈ സെപ്റ്റിക് ടാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് തലവേദനകൾ വരിക എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, കാരണം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ പോലും നമുക്ക് ഈ ഒരു വർക്കിന് വേണ്ടി കിട്ടില്ല. കാരണം അത് അത്ര സ്കിൽഡോ അല്ലെങ്കിൽ മുന്നത്തതൊന്നും വെച്ച് ഒരാൾ യൂസ് ചെയ്ത സെപ്റ്റിക് ടാങ്കൊന്നും അതിന് വർക്ക് ചെയ്യാൻ ഭയങ്കര. അപ്പോൾ ചെയ്യുന്നത് വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും, അതായത് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഇതൊരു തെറ്റായ സെപ്റ്റിക് ടാങ്കിൻ്റെ സെക്ഷനാണ്. ഈ തെറ്റായ സെപ്റ്റിക് ടാങ്കിൻ്റെ സെക്ഷനിൽ കാണിക്കാൻ കാരണം ഇതെല്ലാം നമുക്ക് നെറ്റിൽ ഓൾറെഡി കാറ്റ് ഫയലായിട്ടും എല്ലാം ഓൾറെഡി കിട്ടുന്നിട്ടുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ എൻജിനീയേഴ്സ് ഇത് മൊത്തത്തിലായിട്ട് നമ്മളത് അങ്ങനെ കോപ്പി ചെയ്ത് അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിലൊക്കെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത് സാധാരണ രീതിയിൽ മേസന്മാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മിസ്റ്റേക്കുകൾ ഇതേപോലെ തന്നെ ചെയ്യും ചെയ്യും, നമ്മളുടെ സെപ്റ്റി ടാങ്ക് എല്ലാം പ്രോബ്ലം ആവും ചെയ്യും. ഈ വരുന്നതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യത്തെ ഈ ഇതിനകത്ത് വരുമ്പോൾ ഈ വരുന്ന ഏരിയ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് പ്രോബ്ലം എന്ന് തോന്നിയത് പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇൻലെറ്റ് വരുന്നത്. ഇതായിരിക്കും ഇങ്ങനെ വന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഓൾറെഡി കെടുക്കുന്നത്. ഇത് മൊത്തം തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഇതിനകത്ത് വേണ്ടത് ഈ ഇതിനകത്ത് നമുക്കൊരു ഇൻലെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെയാണ് പോകേണ്ടത്. അതായത് ഇവിടെ ക്ലോസ് ചെയ്യണം, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ വരുന്ന ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വന്ന് ഇതിലേക്ക് വന്ന് ഇവിടുന്ന് വേണതിൻ്റെ ഔട്ട് പോകാൻ വേണ്ടി. ഇതാണ് എക്സാക്ട് മെത്തേഡ്. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഫങ്ഷൻ ആവില്ല. അപ്പോൾ ഇത് നമ്മളിത് ഓൾറെഡി തെറ്റായിട്ടുള്ള ഒരു കൊടുത്ത അവരുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ഞങ്ങൾ ഇതല്ല ഇന്ന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇന്ന് ഇതാണ്, തൽക്കാലം രക്ഷപ്പെടാൻ പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെ വന്നാലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഉയർന്നിട്ടാണ് ഈ വന്നിരിക്കുന്നത്. കാരണം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ഫില്ലായതിനു ശേഷം പോവുള്ളൂ. അപ്പോൾ അതും ബൈ മിസ്റ്റേക്കാണ്. ഇതിൽ സാധാരണ കേസിൽ ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വന്നൊരു ടീ ഒക്കെ വെക്കണം. അപ്പോൾ അതിനുള്ള അത് സൗകര്യം എന്ന് പറയുന്നത് ഈ വരുന്ന ഈ ഇതിലുള്ള ഒരു പാട ഫോം ചെയ്യും. ഇതിനകത്താണ് നമ്മൾ പാട ഫോം ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പം ഈ പാട നമ്മൾ പൊട്ടാതിരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ടീ എന്നുള്ള സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പം അതൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല, ഇത് ഫങ്ഷൻ ചെയ്യില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ട് പറയുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഫങ്ഷൻ ചെയ്യാം. പക്ഷേ ഈ പൈപ്പ് മുകളിലാണ് നിൽക്കുന്നത്, അപ്പം ഇതിനകത്ത് നിന്നുള്ള വെള്ളം നമുക്ക് ടോപ്പിലേക്ക് പോകില്ല. അപ്പം അതൊരു ഇഷ്യൂ ആണ്. അപ്പം ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊന്നും അതേപോലെ തന്നെ വെക്കാതെ അതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് സാധാരണ ക്ലയൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു സെപ്റ്റി ടാങ്ക്, ഇതാണ് അതിൻ്റെ സെക്ഷൻ. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഇഷ്യൂസ് വരില്ല. ഇതാണ് ഡിസ്പെൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് വെള്ളം നമുക്ക് വലിഞ്ഞു പോകാനുള്ളതാണ്. ഈ സെപ്റ്റി ടാങ്കിൽ ഈ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇൻലെറ്റ് കൊടുക്കാൻ. അവിടുന്ന് ഈ പറയുന്നതാണ് വാട്ടർ ലെവൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബാഫി വാള്. അതേപോലെ തന്നെ ഈ വരുന്ന താഴെ രണ്ടാമത്തെ പിറ്റിലൂടെ താഴത്തിലൂടെ വന്ന് ടോപ്പിലൂടെ വന്ന് ഇങ്ങനെ ഔട്ട്ലെറ്റിൽ കൂടെ ഇങ്ങനെ പോകണം. ഇതാണ് ബേസിക് സെക്ഷൻ. അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ പ്ലാൻ വരുന്നത്. ഇതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൻ്റെ പുറത്തേക്കുള്ള, അതായത് ഡിസ്പെഷൻ ട്രഞ്ച് അല്ലെങ്കിൽ സൺലൈജ് പിറ്റ് എന്നൊക്കെ പറയുന്നത്, അതായത് ഈ ഡിസ്പെഷൻ ട്രഞ്ചും സൺലൈജ് പിറ്റും നമുക്ക് ലീക്ക് പ്രൂഫ് ആക്കാൻ പാടില്ല. കാരണം ഇതിനകത്തുള്ള ആ ഗ്യാപ്പിലൂടെയൊക്കെ വെള്ളം നമുക്ക് ഇതിനകത്ത് നമ്മൾ മറ്റുള്ള ഭൂമികളിലേക്ക് ഇറങ്ങിപ്പോകണം. അതും നമ്മളും തമ്മിൽ കുടിവെള്ളം തമ്മിലുള്ള ഡിസ്റ്റൻസ് മസ്റ്റായിട്ട് നമ്മൾ 8 മീറ്റർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. സെപ്റ്റിക് ടാങ്കിൻ്റെ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് മെത്തേഡ്. ഇതിനകത്ത് വരുന്ന ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വന്നു. അതേപോലെ തന്നെ ഇതായിരിക്കും നമ്മൾ വരുന്നത്, ഇങ്ങനെ വന്നു. പിന്നെ വരുന്നത് ഇങ്ങനെയായിരിക്കും നമ്മളിതിൻ്റെ ഔട്ട് സൈഡ് വരുന്നത്. ഇതിലൂടെ ആയിരിക്കും നമ്മളിതിൻ്റെ ഔട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ടോപ്പിൽ ഇതിനകത്തൊരു പാട പോലെ നമ്മൾ ഫോം ചെയ്യും. അതായത് ഈ വരുന്നൊരു പാട എപ്പോഴും പൊട്ടി പോവില്ലാന്ന്, ഈ വരുന്ന പക്കയായിട്ട് കിടക്കും. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മളുടെ ഈ പറയുന്ന ഈ ബാക്ടീരിയകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ഇടങ്ങൾ നിറയാതെ നോക്കുന്നത് ഈ ബാക്ടീരിയകളുടെ ധർമ്മമാണ്. അത് കവർ ചെയ്യാതെ, അതായത് ഫില്ലായി പോവാതിരിക്കുന്നത്. ഇവിടുന്നാണ് നമ്മൾ നല്ല ഒരു വെള്ളമാണ് ഇതിനകത്ത് വരിക, അതിനകത്ത് അഴുക്കില്ലാത്ത, പക്ഷേ കാണുമ്പോൾ അഴുക്കില്ല എന്ന് തോന്നിയാൽ ഇതിനകത്ത് ഫുള്ള് കോളിഫം ബാക്ടീരിയകളായിരിക്കും. അതൊക്കെ നമുക്ക് കിണറിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിശ്ചയാവും. അപ്പോൾ ഈ വരുന്ന ഈ സെക്ഷൻ ഇതേപോലെ തന്നെ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഫുള്ളായിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ടീ ഇട്ടത് കാണാൻ പറ്റും. അതായത് ഇതാണ് ഇപ്പോൾ നമ്മളീ പറഞ്ഞ ടീ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ടീ ഇട്ടിട്ടുണ്ട്. ഈ ടീയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇവിടേക്ക് നമുക്ക് താഴോട്ടേക്കേ വരുള്ളൂ വേസ്റ്റ്. പിന്നെ ഈ വരുന്നിടത്ത് ഒരു എയർ ഗ്യാപ്പ് നമുക്ക് കിട്ടും, കാരണം ഇതിനകത്ത് ചോക്കാവാതിരിക്കാൻ, പിന്നെ അതുപോലെ ഈസി ആയിട്ട് ഇതിനകത്ത് വിടാൻ വേണ്ടിയിട്ടും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പോകുന്നുള്ളൂ, കാരണം ഇവിടെ നമുക്കൊരു എയർ ഗ്യാപ്പ് കൂടെ കിട്ടും. അതുപോലെ ഇവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്.
അപ്പൊ അന്തരീക്ഷത്തിലത്തെ പ്രഷർ തന്നെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വരുന്ന ഈ കൺസെപ്റ്റിൽ വേണം നമുക്ക് ഇതിന്റെ സെക്ഷൻ ചെയ്യാൻ. നമുക്ക് ഓൾറെഡി എവിടെന്നെങ്കിലും നെറ്റിൽ നിന്നൊക്കെ കിട്ടി കഴിഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പല ഇഷ്യൂസും വരും. അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യത്തെ ഒരു കള്ളിയിൽ വെള്ളം ഇതിന്റെ താഴത്തി കൂടെ വരണം, അതിന്റെ മേലെ കൂടെ വെള്ളം ഇപ്പുറത്തി കൂടെ വരണം. ഈ വന്നു കഴിഞ്ഞിട്ട് ഇതിലൂടെ വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ, അതുപോലെ തന്നെ ഇതിലൂടെ വരണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തലവേദനകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ ഒരു അതായത് റെഡിമെയ്ഡ് വാങ്ങിച്ച് വെക്കുമ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം അവർ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് തെറ്റി കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. എൻ്റെ നമ്പർ അതിനകത്തുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്കിംഗ് ടൈമുകളിലെല്ലാം എന്നെ വിളിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ഇനിയിപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്നല്ല, നിങ്ങളുടെ എന്ത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരാനും പറ്റും. ഇന്നത് കഴിഞ്ഞ ദിവസം സൈറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഇതിനകത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം തോന്നി. അത് കാരണമാണ് ഇതെല്ലാം ചെയ്തത്. താങ്ക് യു.